Welcome back to my YouTube channel. This is a snack recipe I am going to share with you. We are going to make it in our own way. We are going to make it in our own way. We are going to share it with you. We are going to make it a healthy item. We are going to make it a recipe. We are going to make it a ആദ്യം തന്നെ ഈന്തപ്പഴത്തിന്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് ഈന്തപ്പഴം എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ കൈകൊണ്ട് നമ്മൾ തൊടുമ്പത്തേനും അലിഞ്ഞു പോകുന്ന തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം വേണം എടുക്കാനായിട്ട് മറ്റ് ഈന്തപ്പഴങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടില്ല ഇനി അഥവാ വേറെ കിട്ടുന്നില്ലെങ്കിൽ അതെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന്റെ കുരുക്കളൊക്കെ ഒന്ന് മാറ്റി എടുക്കുക അത് കണ്ടില്ലേ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴേനും തന്നെ നന്നായി ഉടഞ്ഞു കിട്ടും നമുക്ക് അപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഉടച്ചെടുക്കണം കൈ കൊണ്ട് നമർത്തുമ്പോൾ തന്നെ നന്നായി ഉടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് ഉടച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ ഇപ്പോൾ ഉടച്ചെടുത്തു വെച്ച ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മോളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം അവലും ഈന്തപ്പഴവും നമ്മൾ നമ്മുടെ ശരീരത്തിൽ രക്തം വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ടേസ്റ്റും ഇഷ്ടമാവും അതുപോലെ തന്നെ ആരോഗ്യപരമായും ഒട്ടേറെ ഗുണങ്ങൾ തരും അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരണ്ടിയത് രണ്ട് പിടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരം തന്നെയാണുള്ളത് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നേന്ത്രപ്പഴമാണ് നമുക്ക് കുഴച്ചെടുത്ത് റോൾ ചെയ്ത് ബോൾസാക്കി എടുക്കാനുള്ളതാണ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ അതിങ്ങനെ കൈ കൊണ്ട് നന്നായി ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി പഴുത്ത പഴം വേണം എടുക്കാനായിട്ട് ചെറുപഴം വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ടങ്ങ് നന്നായി കുഴച്ചെടുക്കണം നമ്മൾ കൈ കൊണ്ട് തയ്യാറാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രുചിയാണ് ഇനി നമുക്കിതിലേക്ക് ഒരല്പം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അപ്പോൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടങ്ങ് കുഴച്ച് ഉരുട്ടിയെടുക്കണം നമുക്ക് അപ്പോൾ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇത് ആരോഗ്യപരമായ ഒട്ടേറെ ഗുണങ്ങളുള്ളതാണ് അവിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് നിയന്ത്രിക്കാൻ രക്തക്കുറവ് പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അവിൽ മട്ട അവിലാണ് അതുപോലെ തന്നെയാണ് ഈന്തപ്പഴവും ഇത് നമ്മുടെ നമുക്കുണ്ടാവുന്ന ക്ഷീണം തളർച്ച അതുപോലെ തന്നെ കിതപ്പ് നടക്കുമ്പോഴത്തേനും വരുന്ന കിതപ്പ് ഇതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിക്കുക ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെഡിമെയ്ഡ് പലഹാരങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിന് മുമ്പ് സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുക്കാം കാരണം ഇത് സ്ഥിരമായി കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് അത്രയേറെ പ്രത്യേകതകളും ഗുണങ്ങളും ഇതിനുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് യു